ഹലോ, അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം മഞ്ഞ മോളെ. അപ്പൊ നമ്മളൊന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യത്തെ ചെറിയൊരു പനി, ചെറുതായിട്ടേ ഉള്ളൂ, എന്നാലും വേദനെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് പോവാൻ വേണ്ടിട്ട് പോകുന്നു. അപ്പൊ ഏട്ടൻ വാതിലെല്ലാം അടക്കുന്നുണ്ട്. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. മഴയ്ക്ക് ഷീറ്റിന് ഇങ്ങനെ വെള്ളം തട്ടുന്നോണ്ടാന്ന് ഇങ്ങനെ വല്ലാത്തൊരു സൗണ്ട്. റാമി മോളെ, ഇതാ റാമിക്കുട്ടി, റാമിക്കുട്ടി ഒന്ന് നോക്കുപ്പ, ഒന്ന് നോക്കുപ്പ, നോക്കൂലേ. അപ്പൊ നമുക്ക് വേഗം പോവാം. എന്നാ, നമ്മൾ കരിവള്ളൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് പോകുന്നത്. അപ്പൊ അവിടെ തിരക്കുണ്ടോ എന്നാന്നൊന്നും അറിയില്ല, നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. പിന്നെ വെച്ചോണ്ട് ഇന്നാ ചിലപ്പോ നാളത്തേക്ക് കഫക്കെട്ടെല്ലാം അധികമാവും. കഫക്കെട്ടിന്റെ പ്രശ്നം തന്നെയാ തോന്നുന്നത്. രണ്ടു മൂന്ന് വർഷമായി ആളെ സൗണ്ട് എല്ലാം ഒന്ന് മാറിയിട്ട്. അപ്പൊ പോയിട്ട് കാണിച്ചാല് നല്ലതല്ലേ. രാത്രി ആയിട്ട് ഒന്ന് ആയിട്ടുണ്ടെങ്കിൽ അതും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് വരാം. നമ്മുടെ വാമിക്കുട്ടി ഇത് എൻ്റെ കയ്യിൽ നിന്ന് പിടച്ചോണ്ടിരിക്കുന്ന കണ്ട ആക്ക് പുറത്തെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും മോള് പുറത്തേക്ക് ഇങ്ങനെ നോക്കി വെക്കാൻ വേണ്ടിയിട്ട് ആ വിൻഡോ സൈഡ് തന്നെ ഇരിക്കും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യക്കൂട്ടം വന്നു കഴിഞ്ഞാൽ രണ്ടാൾ ഒരേ സൈഡിൽ നിന്ന് തന്നെ പുറത്തെ കാഴ്ചകൾ കാണണം. ആദ്യക്കൂട്ടം എപ്പോഴും അപ്പുറത്തെ സൈഡാണ് ഇരിക്കുന്നെങ്കിൽ ആക്കും അപ്പുറത്തെ സൈഡ് തന്നെ പോകണം കേട്ടോ. അപ്പോൾ പുറത്തെ കാഴ്ചകൾ കാണാൻ തുടങ്ങിയാൽ പിന്നെ അച്ഛനും അമ്മയും ഒന്നും വേണ്ട, അവൾ എത്ര സമയം വേണമെങ്കിലും അതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നുള്ളൂ. പിന്നെ വണ്ടി എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്താലേ ഉള്ളൂ പ്രശ്നം. പിന്നെ ആളിങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ കരയാനെല്ലാം തുടങ്ങും. എന്നാലും പൊതുവേ വാമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട്. എന്നെ നോക്കുന്നത് ആവാ, ബാബി എന്നെ നോക്കുന്നേ. ഓ ചാറ്റ് പറയുന്നുണ്ടാ, മോളെന്നെ നോക്കുന്നേ. ഓ ചാറ്റാ ചാറ്റാ ചാറ്റാ, നമ്മൾ ചാറ്റ പോകുന്നുണ്ടല്ലോ മോളെ. ചാറ്റാ ആദ്യമോനൊന്ന് ഏട്ടൻ്റെ കൂടെ ഫ്രണ്ട് തന്നെയാണ് കേട്ടിരുന്നത്, ബാക്കിലേക്ക് വന്നിട്ടേ ഇല്ല. പൊതുവേ അവൻ എൻ്റെ കൂടെ തന്നെ കുഞ്ഞാവൻ്റെ കൂടെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ബാക്കിലെ ഇരിക്കൽ. ഇന്നെന്തോ ഏട്ടൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഹൈവേൻ്റെ പണിയെടുക്കുന്നിടത്ത് ഒരുപാട് ജെ സി ബി എല്ലാം കണ്ടിട്ട് ഏട്ടനോട് ഇങ്ങനെ ഓരോ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്നേ. അതിൽ കൂടെ അവിടെ നിന്ന് വിട്ടതൊട്ട് ഇതുവരെ വായി അടച്ചിട്ടില്ല, ഒരേ വർത്താനം തന്നെയാണ് ഏട്ടനോട്. അപ്പോൾ ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഇത് അടിപൊളി മഴ പെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടില്ല വീട്ടിൽ നിന്ന് വിട്ടപ്പോഴേക്കും ഇതാ നല്ല മഴ വന്നിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് നമ്മൾ കുടയെടുത്ത് വെച്ചിരുന്നു കേട്ടോ. വെയിൽ കണ്ടിട്ട് എപ്പോഴും എവിടെയെങ്കിലും കുടയെടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അന്ന് എന്തായാലും മഴ പെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് ഓർമ്മിച്ചിട്ട് കുടയെടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി പോയി ഇതേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കരിവള്ളൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഇല്ലേ അവിടെ ആരും ഉണ്ടായിട്ടില്ല, ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് ഉണ്ടായത്. സാധാരണയായിട്ട് ഇവിടെ വരുമ്പോൾ ഒരുപാട് വാഹനങ്ങളെല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടാവലുണ്ട്. അപ്പോൾ ഏട്ടൻ എന്നോട് ചോദിക്കുകയെന്ന് കേട്ടോ, ആ തുറന്നിട്ടില്ലേന്ന് ചോദിക്കുക. നമുക്കൊരു ഡൗട്ടായിപ്പോയി, അല്ല ഇവിടെ അത് അടച്ചിട്ടുണ്ടോന്നുള്ള ഡൗട്ടായിപ്പോയി കേട്ടോ. അത്രയും സൈലൻ്റ് ആയിരുന്നു, ആരും പുറത്തൊന്നും കാണുന്നില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാനും ആദ്യക്കുട്ടനും പോയിട്ട് പോയി നോക്കാം അവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇതേ ഏട്ടനും ആദ്യക്കുട്ടനും പോയി നോക്കുന്നുണ്ട്. സ്വാമിമോളെ കൊണ്ട് പുറത്ത് പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കളിപ്പാട്ട് വണ്ടിയിൽ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഈ ഒരു ഗിത്താറ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആശുപത്രിയിൻ്റെ ഫ്രണ്ടിലെല്ലാം മഴ പെയ്തിട്ട് അകപ്പെട്ട് ചാളി പൊളിയായിട്ട് കിടക്കുന്നുണ്ടായത് കേട്ടോ. ആരും പുറത്തില്ലാത്തതുകൊണ്ട് ഏട്ടനിതേ അവിടെ പോയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഫാൻ കറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഓഫീസിൽ എങ്ങനെ ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു, അവിടെ ഫാൻ കറങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ ഏട്ടൻ ഇതേ പോയി നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ, വേഗം ബാ ഇവിടെ തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. ഞാനും വാങ്ങുമ്പോൾ ഇതാ പോകുന്നു. അങ്ങനെ
അങ്ങനെ നമ്മൾ ടോക്കണെല്ലാം എടുത്തിട്ട് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമെന്ന്. അപ്പം നമ്മൾ അത് അകത്ത് പോയപ്പോൾ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു കേട്ടോ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവിടെ ഇത് കുറേ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയ ശേഷം കുറച്ചൊരു തിരക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടറെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യക്കുട്ടനെ പറഞ്ഞത് ചെറിയ രീതിയിൽ കഫക്കെട്ടുണ്ട്, ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, ടെമ്പറേച്ചർ ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാരസെറ്റമോളും പിന്നെ ജലദോഷത്തിൻ്റെ ഒരു മരുന്ന് പിന്നെ ആൻറ്റിബയോട്ടിക് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് കഫക്കെട്ടുണ്ടാകുമ്പോൾ ആദ്യക്കൂട്ടൻ എന്തായാലും ആൻറ്റിബയോട്ടിക് എഴുതാറുണ്ട്, പക്ഷെ ഇന്ന് അങ്ങനെ കഫക്കെട്ടുണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് മരുന്നെല്ലാം കിട്ടിയിട്ട് നമ്മളിതേ പോകാൻ വേണ്ടിയിട്ട് പോകുന്നു. അപ്പോൾ അതിലേക്കൂടെ ഒരു പുറത്തേക്ക് വഴിയുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഇപ്പുറത്തോട്ട് തന്നെ പോകാൻ നമ്മളെ ചെരുപ്പെല്ലാം അവിടെയെല്ലാം അഴിച്ചു വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലെ കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ആദ്യമായി ഇതേ കുടയെല്ലാം എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുമെന്ന് കേട്ടോ. കുട കയ്യിൽ കിട്ടിയാൽ പിന്നെ ആദ്യക്കൂട്ടൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വാമി മൂക്ക് ഷുവറാണ്, ആദ്യക്കുട്ടൻ എന്തെങ്കിലും പനി വന്നാൽ വാമി കുട്ടിക്കും വരുന്നു ഷുവറാണ്. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഡോസെല്ലാം പറഞ്ഞെന്ന്, സെയിം മരുന്ന് തന്നെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഡോസെല്ലാം പറഞ്ഞെന്ന്. അപ്പോൾ ആദ്യക്കുട്ടൻ്റെ ചെരുപ്പ് നമ്മൾ പോകുമ്പോൾ ഏട്ടൻ എടുത്തിട്ടല്ലേ പോയത്, അതുകൊണ്ട് ചെരുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഞാൻ ചെരുപ്പ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം പോയതാണ്. ഞാൻ പോകുന്ന കണ്ടിട്ട് ആദ്യക്കൂടെ ഇതി ആ ചളി ചവിട്ടിയിട്ട് എൻ്റെ വിറകെ തന്നെ ഓടി ചെരുപ്പില്ലാതെ. പിന്നെ നമ്മൾ അവിടെ പൈപ്പ് വല്ലതും ഉണ്ടോ നോക്കി, അവിടെ പുറത്തൊന്നും പൈപ്പൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മളെ വണ്ടിയിൽ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊന്ന് കഴുകി കൊടുത്തിട്ടുണ്ട്. ആദ്യക്കൂട്ടനാണെങ്കിൽ ചളി വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയ ചാൻസിൽ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പനിയില്ലതല്ലേ എന്ന് ഓർത്തിട്ട് ഏട്ടൻ ഇത് ക്ഷമിച്ച് ക്ഷമിച്ച് നിന്നതാ, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ ഒരു അടി കിട്ടിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് ആദ്യക്കുട്ടൻ്റെ കാലെല്ലാം ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഡോക്ടറെല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ പനീൻ്റെ മരുന്നും ജലദോഷത്തിൻ്റെ മരുന്നും പിന്നെ ചുമേൻ്റെ മരുന്നും എഴുതിയിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക് നോക്കിയിട്ട് മതി ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക് അതന്നെ ഡോക്ടറെ കാണിക്കാൻ വന്ന ആളിതാ ഉള്ളിച്ചാടി നടക്കുന്നത്. നമ്മളെ കാണിക്കാൻ വന്നേ തോന്നുന്നു. പക്ഷെ നേരത്തിൽ നല്ലോണം കയ്യാണ്ടുണ്ടായിന് പെട്ടെന്നാണ് ഇവന്റെ ആ ഒരു ഇതിൽ മാറിയത്. ആ പാരസെറ്റമോളിന്റെ എഫക്റ്റ് വിടുമ്പം വീണ്ടും നല്ലോണം കയ്യാണ്ട് തന്നെയാവും. ആവിക്കുട്ടി അതുകൊണ്ടാണ് പേടിച്ചിട്ട് നമുക്ക് കാണിക്കാൻ വേണ്ടി വന്നത്. ചിലപ്പോ രാത്രി ആകുമ്പോഴല്ല കൂടല്. അപ്പൊ പിന്നെ രണ്ടാള് ഒന്നിനൊന്നും വെച്ചായാലും കുറ്റക്ക് കളിക്കുന്നു. ഇതാ ഇവിടെ കുറ്റക്കട് കണ്ട വണ്ടിയിൽ വന്നാല് പുറത്തേക്ക് നോക്കലെന്നെ. പിന്നെ അമ്മയും വേണ്ട അച്ഛനും വേണ്ട പുറത്തെ അവരോ ഇങ്ങനെ കണ്ടിട്ട്. അപ്പൊ നമുക്ക് പോകുമ്പോ നമുക്ക് അരിക്കടന്ന് അമ്മ വരുന്നുണ്ടെങ്കിൽ അമ്മേനെയും കൂടി കൂട്ടണം. എന്നിട്ട് വേഗം വീട്ടിലേക്ക് പോയിട്ട് വേണം ഏട്ടന് വന്നിട്ട് ഓഫീസ് തുറക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് വേഗം പോവാം. അപ്പൊ നമ്മൾ ഇതാ കാലിക്കട എത്താനായിട്ടുണ്ട്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മള് ആശുപത്രിയിൽ പോയിട്ട് വന്നു കേട്ടാ. ഇന്നലെ സന്ധ്യ വരെ അല്ല രാത്രി വരെ തന്നെ ആദ്യക്കുട്ടന് ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇന്ന് സ്കൂളിലെല്ലാം വിടാന്ന് വിചാരിച്ചതാണ്. നമ്മള് ഹോംവർക്ക് എല്ലാം എഴുതി കഴിയുമ്പോ ആദ്യക്കുട്ടന് ചെറുതായിട്ട് ഇങ്ങനെ മൂക്കുന്ന വെള്ളം വരാൻ തുടങ്ങിയത് കണ്ടത്. അപ്പൊ പിന്നെ പ്രതീക്ഷിക്കാതെ അതന്നെ ചളിവെള്ളത്തില് ഓടുന്നു. ഇത്ര നേരം ഓനെ ഒന്ന് കയ്യുന്നുണ്ടായിട്ടാ. ആരിക്കുട്ടി സ്കൂളിൽ പോയാലോ? പനി മാറിയില്ലേ? ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുമെന്ന്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കല്ലേ എന്നിടുന്ന ഒരാൾ പറയുന്നുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.